ഹായ് ഗായ്സ്, ജോബ്രഹം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കാണോ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിനക്കെന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ലേ, കണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഭയങ്കര സങ്കടമായി പോടാ. പറയുടെ കാര്യം പറയുടെ. എന്ത്? ഞാൻ അവളെ അത്രയ്ക്ക് ആത്മാർത്ഥമല്ലേ അവളെ സ്നേഹിച്ചു. നിനക്ക് കണ്ടുവിടാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് അറിയാം. ഓ, നാളെ അവളെ പിറന്നാട്. നല്ല കാര്യമല്ലേ. ഹാപ്പി റിട്ടേൺ ഓഫ് ദി ഡേ. എനിക്ക് അല്ലെങ്കിൽ അവളുടെ അടുത്ത് പറഞ്ഞാൽ സാർ, ഞാൻ അവളുടെ സ്നേഹത്തോടെ ഞാൻ അവളുടെ ഒരു കാര്യം ചോദിച്ചു. ഡീലിൻ്റെ പിറന്നാളല്ലേ, എന്തൊരു വേണമെന്ന് എനിക്ക് ചോദിച്ചു. അപ്പോൾ അവൾ എനിക്ക് അയച്ച മെസ്സേജാണ്, മൂഞ്ചെന്ന്. ഇനിയും ഇന്നലെ ഉറങ്ങിയില്ലടാ, നിനക്ക് അറിയാമോ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. മണ്ട, ഇത് മഞ്ചെന്നാണ് എഴുതിയിരിക്കണത്. അപ്പോൾ എനിക്ക് അയച്ച മെസ്സേജാണ്, മൂഞ്ചെന്ന്. നമുക്കറിയാം ഹോളി ഒക്കെ വരുവാണ്. അപ്പൊ ഹോളിയോടനുബന്ധിച്ച് എന്റെ ഫോർ റാബിറ്റിന്റെ ടീം ഒരു കോൺടെസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഐഫോൺ വിൻ ചെയ്യാം, ബൈക്ക് വിൻ ചെയ്യാം, 30,000 രൂപയും അതിന്റെ എക്സൈറ്റിംഗ് പ്രൈസസ് ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മൂന്ന് സ്റ്റെപ്പുകൾ മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾ ഫോർ റാബിറ്റിലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് അകത്ത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാം, ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ അത്രത്തോളം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾക്ക് ഹയർ ബോണസും അതുപോലെ തന്നെ വിന്നിംഗ് ചാൻസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത മാസം, അതായത് April 26 വരെ വെയിറ്റ് ചെയ്യുക, കളിക്കുക, വിൻ ചെയ്യുക. നിങ്ങൾ ഇമെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. വിജയിക്കുന്നവർക്ക് മെയിൽ അവർ അയക്കുന്നതാണ്. അപ്പൊ ഈ ഗ്രേറ്റ് ഫോർ റാബിറ്റ് ഹോളി കോൺടെസ്റ്റ് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ആൻഡ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. അപ്പൊ 30,000 രൂപയോ ബൈക്കോ ഐഫോണോ അല്ലെങ്കിൽ 15 എക്സൈറ്റിംഗ് പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗോയിൻ ചെയ്യാം. പള്ളിക്കൂടത്തിൽ പോകണം, വല്ലാതെ പറഞ്ഞ അവള് പിന്നെ വിളിച്ചായിരുന്നു. വിളിച്ചൊന്നുമില്ല. മിക്കവാറും ഇതുപോലെ ആവും നിന്റെ അവസ്ഥ. എന്റെ മോനെ ഗൈസ്, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സാരം മേടിക്കാൻ വേണ്ടി കടയിൽ പോയത്. ഈ സാരം മേടിക്കാൻ വേണ്ടി കടയിൽ ചെന്നപ്പോൾ കടക്കാരൻ ചോദിച്ചു മോൻ എന്നാ വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു മഞ്ച് വേണമെന്ന് പറഞ്ഞു. ഞാൻ മഞ്ചെന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ കുറച്ചു കാര്യങ്ങളും ചിന്തിച്ചാണ് ഞാൻ മൂഞ്ചെന്ന് പറഞ്ഞു പറയുന്നു. എന്താണെങ്കിലും കൊള്ളാം. അപ്പൊ ഇനിയും പിന്നെ നോക്കി ഇതിനെ ഇങ്ങനെ വായിക്കാം. ശരിക്കും ഇതുവരെ കടയിലൊക്കെ ചെല്ലുമ്പോ അവരെന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ മൂഞ്ചെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലേ. മിക്കവാറും ഇതുപോലെ ആവും നിന്റെ അവസ്ഥ. ആർക്കറിയാം, അടുത്ത വീട് നോക്കാം ഗൈസ്. നിങ്ങളത് കണ്ടായിരുന്നോ? അവിടെ കൂടെ ഒരു പേപ്പർ പ്ലെയിൻ പറന്നു പോയത്. അതങ്ങനെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കത്തില്ല, കാരണം നിങ്ങളുടെ ചിന്താഗതി മൊത്തം മോശമാണ്. എന്നെ പോലെ നല്ല മനസ്സിന് ഉടമയായ ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. നല്ലത് മൊത്തം ചിന്തിക്കൂ. തുഴയുന്നുണ്ട്, തുള്ളുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ജവാനാണല്ലേ, ജവാനേക്കാളും കൂറെ എന്താണ് വലിച്ചു കയറ്റിയത് തോന്നുന്നു. അടിച്ച ബ്രാൻഡിന്റെ ബാക്കി വല്ലതും ഉണ്ടോ? തുള്ളൽ കണ്ടിട്ട് കൊതി വരുന്നു. അടുത്ത വീട് നോക്കാം ഗൈസ്. എന്റെ മോനെ, എന്റെ ദൈവേ, കുരിപ്പ് കൊള്ളാലോ. വേണോ? മണ്ട, ഇത് മഞ്ചെന്നാണ് എഴുതിയിരിക്കണത്. എന്റെ ഒരു സന്തോഷത്തിന് മിക്കവാറും ഇതുപോലെ ആവും നിന്റെ അവസ്ഥ. വേണ്ട, അടുത്ത വീട് നോക്കാം. അല്ല, അത് അതെന്നതിനാ, അതെന്നാ പരിപാടിയാ കാണിച്ചത്? എന്റെ മോളെ, നമ്മളൊക്കെ വളർന്നു വന്നപ്പോ നമ്മുടെ പേരൻസ് പറഞ്ഞത് നമ്മള് ന്യൂ ജനറേഷൻ ആണെന്നാണ്. പക്ഷെ ഇവരെയൊക്കെ എന്ത് വിളിക്കണം ഞാൻ? പിള്ളേരൊക്കെ ഓരോരോ ലെവലാണല്ലോ. കഴിഞ്ഞ വീഡിയോയില്, കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്ത വീഡിയോയില് നിങ്ങൾ കണ്ടു കാണും ഒരു കൊച്ചി. സോറി കേട്ടോ. ഇവരൊന്നും ന്യൂ ജനറേഷൻ അല്ല, അടുത്ത ലെവലാണ് ഇവരൊക്കെ. അടുത്ത വീട് നോക്കാം.
സുകുമാരക്കുറുപ്പായിരിക്കും ഇല്ലയോ. ഇതെന്നോടാ കുറുപ്പിന് ഷോക്ക് അടിച്ചോ? നീയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെടെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എനിക്ക് അറിയാൻ മേലോ ദുൽഖർ തന്നെ കിട്ടത്തു ചത്ത് കാണും പോകുന്നു ഗൈസ്. ചുകുമാരക്കുരുപ്പ് തന്നെ എന്റെ ഇത്രനാളത്തുള്ള റീൽസ് റിയാക്ഷൻ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് നിഗമനം ചെയ്യാം. ആ കുട്ടിക്ക് ബ്രേക്കപ്പ് ആയി, ആ കുട്ടിയെ അവൻ തേച്ചു, അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ. ഒരു കുപ്പി തരട്ടെ, കുറച്ച് തരുമോ? ഇത് കുറെ ഉണ്ടല്ലോ. ഒരുത്തി വന്ന് ഒരുത്തൻ്റെ പൊട്ടിക്കുന്നു, അവള് തിരിച്ചു നടന്നു പോകുന്നു. അപ്പോൾ വേറെ തന്നെ അവളെ വന്ന് ഏ അപ്പൊ പഴയ തിരിച്ചു വരുന്നു, നീ ഏതാടാന്ന് പറഞ്ഞു. തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അവിടെ വേ വേ അല്ല ഏ എന്തോ നടേ ഇത്. ഏ ഇവിടെ എന്താ പ്രശ്നം? ഈ യു കെ ജി പിള്ളേരുടെ കാര്യം. നീ ഏതാ? പണ്ഡിതന്മാരാന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്ന് കമന്റ് ബോക്സിൽ പറയണേ. അടുത്ത വീട് നോക്കാം ഗൈസ്. ഓ യു സീ ദിസ് ഗൈ, സീ ദിസ് ഗൈ, ഔ ചൊണ്ണി ഗോൺ. നീ എന്തോ അടേ കാണിക്കുന്നേ? ആ കൊഞ്ച റെഡി. അത് അങ്ങനെ ഒരു കൊരപ്പ് കാണും. എന്തിനാ ഈ ചുണ്ണിയൊക്കെ പൊള്ളിക്കുന്നത് ഇങ്ങനെ? അതിന്റെ കൂടെ വല്ലതും പോയാന്ന് കൂടി നോക്കുക കേട്ടോ. എനിക്ക് ഒന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയാന്ന് തോന്നു പാവം. നമുക്ക് അടുത്ത് നോക്കാം. നമുക്ക് ഏറ്റവും സുഖം തരുന്ന ഫെല്ലിങ്സ്, ബ്രാക്കറ്റിൽ നിമിഷങ്ങളോ. ഈ ഫെല്ലിങ്സ് എന്തുവാ? ഈ നിമിഷങ്ങളെന്തുവാ? നിനക്ക് എന്തെങ്കിലും അറിയാവോ? ഇവിടെ ഒരെണ്ണം ആണെങ്കിൽ പോട്ടേന്ന് പറയാം. ഇത് മിക്കവാറും എല്ലാ വീഡിയോസിലും ഇങ്ങനെ തന്നെ. കുറെ പൊട്ടത്തരം എഴുതി വെക്കും, എന്നിട്ട് ബ്രാക്കറ്റിൽ അതിന്റെ മീനിങ് കാണിക്കാൻ വേണ്ടി വേറെ പൊട്ടത്തരം എഴുതി വെക്കും. എന്തിങ്ങനെ കാണിച്ചാ മതി. വന്നു വന്നു. എരിവുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നത്. നിനക്ക് കുറച്ച് കാന്താരിമുളക് അരച്ചു തരട്ടെ. എരിവുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമാണോടാ? എരിവുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമല്ല, അത് ആശ്വാസമാണ്. നിന്റെയൊക്കെ സുഖം ഇങ്ങനെയാണെങ്കിൽ കുറച്ച് കാന്താരിമുളക് അരച്ചു തരട്ടെ. അങ്ങോട്ട് എന്നിട്ട് കുറച്ച് ചൂടോളം കൂടി അങ്ങോട്ട് ഒഴുകി. നല്ല സുഖമായിരിക്കും. ഇനി അങ്ങോട്ട് സുഖമാ. കൊതുക് കഴിച്ചെടുത്ത് ചൊറിയുന്നത്. ചൊറിച്ചിലിച്ചിരി കൂടുതലാണ്, കടിയും കൂടുതലാണ്. പുതിയ ഫോൺ വാങ്ങിച്ച് കവർ പൊട്ടിക്കുന്നത്. ഒന്ന് പൊട്ടിക്കട്ടെ. പുതിയ ഫോൺ വാങ്ങിച്ച് കവർ പൊട്ടിക്കുമ്പോ എന്ത് സുഖം കിട്ടുന്നേ? ട്രിപ്പ് പോകാനിറങ്ങുമ്പോൾ. എന്ത് ചെയ്യാനോടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. ട്രിപ്പ് പോകാനിറങ്ങും. എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട്. അതെ, നല്ല സുഖമായിരിക്കും അത്. ബോട്ടിൽ തീർന്നു പോയി. ഒമ്പത് കഷ്ണായിട്ട് കേട്ടിട്ട്. ഞാൻ ഒരു സുഖമുള്ളൊരു പേരോട് പറയട്ടെ. നമ്മള് ഏതെങ്കിലും ബെഡിൽ വന്ന് കിടക്കുവാണ്, കംഫർട്ടായിട്ടുള്ള പഞ്ഞിയുള്ള സോഫയോ വല്ലതാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് സുഖം. പിന്നെ വേറെ ചില സുഖങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും അവന്റെ സുഖങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. ആ ഈ കോടത്തിൽ കാണുമ്പോ ഞങ്ങൾക്ക് ഇച്ചിരി സുഖമാണ്. അണ്ണാ അടുത്ത വീട് നോക്കാം. നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ അറിയാലേ, നമ്മൾ അങ്ങനെ തന്നെ എടുത്തോണ്ടിരുന്ന അത് മതി. ഇല്ലാതെ കളഞ്ഞിട്ട് പോവാം. മാന്യമനുസരിച്ച് എടുക്കാമെങ്കിൽ എടുത്താൽ മതി, അല്ലാണ്ട് ലിപ് ലോക്ക് ആകുന്ന തേങ്ങ ഇത് വേണ്ട. മാന്യമായിട്ട് നമ്മൾ പറഞ്ഞ എടുക്കാമെങ്കിൽ എടുത്താൽ മതി, അല്ലാണ്ട് ബെഡ്റൂമിൽ ചെയ്യേണ്ടതല്ല നമ്മൾ അവിടെ ചെയ്തോളാം. അല്ലാണ്ട് ക്യാമറയുടെ മുമ്പ് കാണിച്ച് 10 വരെ കാണിക്കാനുള്ള താല്പര്യം നമുക്കില്ല. നിങ്ങൾക്കറിയാം, സേവ് ദ റേറ്റ് കല്യാണത്തിന് മുമ്പ് പലരും ചെയ്യുന്ന ഒരു സംഭവമാണ്. സേവ് ദ റേറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുക. പലരും പല വ്യക്രാണിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട്, അതൊക്കെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചിലർ കണ്ടിട്ടില്ല, തുണിയൊന്നും ഇല്ലാണ്ട് കുറെ കട്ടയങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പൊ ഈ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കാരണം ഇവിടെ ഒരു മൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ വീഡിയോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ക്യാമറമാൻ ചോദിക്കുന്നത് ഒരു ലിപ് ലോക്ക് ചെയ്യാവോ, ഫോട്ടോ എടുക്കുമ്പോൾ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ആയിരിക്കും. ലിപ് ലോക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ അറിയാലേ, നമ്മൾ അങ്ങനെ തന്നെ എടുത്തോണ്ടിരുന്നത് അത് മതി. ഇല്ലാതെ കളഞ്ഞിട്ട് പോവാം.
മാന്യമനോരിക്ക് എടുക്കാമെങ്കിൽ എടുത്താൽ മതി, അല്ലാണ്ട് ലിപ് ലോക്ക് ആകുന്ന തേങ്ങ ഇത് വേണ്ട. അല്ലാണ്ട് ബെഡ്റൂമിൽ ചെയ്യേണ്ടതെല്ലാം നമ്മൾ അവിടെ ചെയ്തോളാം. ബെഡ്റൂമിൽ ചെയ്യുന്ന ഒരു സാധനമാണോ ലിപ് ലോക്ക്? അല്ലാണ്ട് ക്യാമറയുടെ മുമ്പിൽ കാണിച്ച് 10 വരെ കാണിക്കാനുള്ള താല്പര്യം നമുക്കില്ല. ഞാനൊരു ഉദാഹരണം പറട്ടെ ഗൈസ്, നിങ്ങളിപ്പോ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ചുരുക്കം പേരെങ്കിലും ചെയ്യുന്നത് കാണാൻ സാധിക്കും. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുന്ന ഭാര്യയും ഭർത്താവൊക്കെ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എയർപോർട്ടിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറിച്ച് അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. പൊതുവെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഹഗ് ചെയ്യാറും കിസ് ചെയ്യാറൊക്കെ ഉണ്ട്. അതൊരിക്കലും മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് അവരവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, മാന്യമര്യാദയ്ക്ക് എടുക്കാമെങ്കിൽ എടുത്താൽ മതി, അല്ലാണ്ട് ലിപ് ലോക്ക് ആകുന്ന തേങ്ങ ഇത് വേണ്ട. അങ്ങനെയാണെങ്കിൽ അമേരിക്കയുള്ള എല്ലാവരും മാന്യമര്യാദ ഇല്ലാത്ത ആൾക്കാരല്ലേ? എന്റെ അറിവിൽ ഇന്ത്യക്കാരെക്കാളും ഭേദമാണ് അമേരിക്കക്കാരെന്ന്. പിന്നെ ഇതൊക്കെ ഒരാളുടെ ഇഷ്ടമാണ്, ലിപ് ലോക്ക് ചെയ്യുക ലിപ് ലോക്ക് ചെയ്യേണ്ട എന്നുള്ളതൊക്കെ. പക്ഷെ അതൊക്കെ മോശമാണ്, അവർ മാന്യമര്യാദ ഇല്ലാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞാല് പള്ളിക്കകത്ത് വരെ ചുംബിക്കുന്ന സീനുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കല്യാണം കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ആ ഒരു കാര്യം മാത്രമേ എനിക്ക് എതിർപ്പായിട്ട് തോന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. സ്വാമി ശരണം, എന്താണ് ഭക്തി? ഭക്തിക്ക് എന്താണ് അക്ഷരം പറയൂ. രണ്ടി മകളെ, നിനക്ക് എന്തിന്റെ രോഗമായിരുന്നു നിനക്ക് ശബരിമല കയറേണ്ട? മാറ്റവളെ നീ, നിന്റെ മുഖം കണ്ടാ തന്നെ അറിയാടി നീ നല്ലവളല്ല എന്നുള്ളത്. നീയേ, നീ നാശത്തിലേക്കാ നീ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. നീ ഒരിക്കലും നന്നാവില്ലടി, ഗുണം പിടിക്കില്ലടി. നിന്റെ സർവസാന്താനം നാശിച്ചു പോകടി, നീ നാശിച്ചവളെ. ഭക്തി എന്തില്ലായ്മത്തിലാണ് ഈ പറയുന്നത്? ഇത് കാണുന്ന അയ്യപ്പന്റെ അവസ്ഥ എന്നാലും ചോദിക്കുന്നത്, മകളെ ഇതാണോ ചേച്ചി ആർഷഭാരത് സംസ്കാരം? അതോ ഭക്തി കൂടിപ്പോയിട്ടാണോ? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന്റെ അവസ്ഥ ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. എന്താ കാണിക്കുന്നത്, എന്താ പറയുന്നെന്നുള്ള ബോധം പോലും ഇല്ല കുറെ എണ്ണങ്ങള്. അങ്ങോട്ട് ഇറങ്ങിയേക്കുക. ഈ ശബരിമല വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അത് രണ്ടും രണ്ട് തട്ടാണ്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇവരുടെ വിശ്വാസം എന്താണ്, ഇവരുടെ വിശ്വാസത്തിന്റെ ആഴം എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. എന്താണെങ്കിലും കൊള്ളാം, നന്നായിരിക്കണം. അടുത്ത വീഡിയോ ഇങ്ങോട്ട് പോയി ഇടിക്കുക, ഇത്രയും വലിയ സ്ഥലം ഉണ്ടായിട്ട് നിങ്ങളൊന്നും കാണുന്നില്ല. ഓ, ഇവൻ കരാട്ടക്കാരനാന്ന് തോന്നുന്നു. നിനക്ക് ഇപ്പൊ എങ്ങനെ ഇത്രയും ധൈര്യം വന്നു? നല്ല ഏജ് തോന്നിക്കുന്ന ഒരു വ്യക്തിയാ, പക്ഷേ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നിസ്സാരം. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. അടിപൊളി വോയിസ്. എനിക്ക് തോന്നുന്നു ഈ പാട്ടിന്റെ പ്രത്യേകതയാണോ എന്ന് അറിയത്തില്ല, അത് പാടുന്നവരുടെ പ്രത്യേകതയാണോ അതോ ഈ പാട്ടിന്റെ പ്രത്യേകതയാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണെങ്കിൽ കൊള്ളാം, നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ എൻ്റെ ജസ്റ്റ് അഭിപ്രായങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ല രീതിയിൽ അറിയിക്കണം. ദെൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഗ്രേറ്റ് ഫോർ റാബിറ്റ് ഹോളി കോൺടെസ്റ്റ് നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ആൻഡ് വെയിറ്റ് ഫോർ ദ റിസൾട്ട്. അപ്പൊ 30,000 രൂപയോ ബൈക്കോ ഐഫോണോ അല്ലെങ്കിൽ 15 എക്സൈറ്റിംഗ് പ്രൈസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.